എല്ലാവർക്കും പുതിയൊരു റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇവിടെ നവരാത്രിയല്ലേ നടക്കണ, അപ്പം അതിനനുസരിച്ചിട്ടുള്ള ഒരു സ്നാക്സാണ് ഞാൻ ഉണ്ടാക്കണത്. ഇത് ചൊവ്വരി വെച്ചിട്ടുള്ള ഒരു വടയാണ്. ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അധികം ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഒന്നുമില്ലാതെയാണ് ഉണ്ടാക്കിയിരിക്കണം. വ്രതമെടുക്കണ ആൾക്കാർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കും ചെയ്യാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. വ്രതം എടുക്കണ ആൾക്കാർക്കെന്നല്ല, ബാക്കിയുള്ളവർക്കും കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് അടിപൊളിയായിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. അതിന് മുമ്പ് എല്ലാവരും ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പം ഇനി റെസിപ്പിയിലേക്ക് പോവാം. ചെറുതായിട്ട് റോസ്റ്റായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഉണ്ടോ പൊട്ടണ സൗണ്ട് കേൾക്കുന്നില്ലേ? ഇത്ര മതി. ഇത് നമുക്ക് വേഗത്തിൽ ഇതിൽ തന്നെ വെക്കണ്ട കേട്ടോ. ഇതിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ കളർ മാറി അധികം മൂത്ത് പോവും. ഇവിടെ ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഇട്ടു കേട്ടോ. തീ ഓഫ് ചെയ്തു. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറട്ടെ. ഇതിന് ശേഷം കൈ കൊണ്ടൊന്നും ഇങ്ങനെ ഒന്ന് തിരുമ്പി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ തോലൊന്ന് പോരും. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചേറി കൊടുത്തു കഴിഞ്ഞാൽ ആ തോലൊക്കെ പോയി നമുക്ക് തരിതരിപ്പായിട്ട് മിക്സിയിലൊന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് നന്നായി പൊടിക്കരുത്, പൊടിഞ്ഞു പോരുത്. അവിടെ അവിടെ നമുക്ക് കടിക്കാൻ കിട്ടണം, അങ്ങനത്തെ ഒരു രീതിയിൽ. ഇത് മെയിനായിട്ട് നവരാത്രിയുടെ സമയത്ത് വ്രതത്തിനൊക്കെ കഴിക്കണതാണ്. അങ്ങനെ അരിഭക്ഷണം, അവരൊന്നും ഗോതമ്പും കൂടി കഴിക്കാത്ത നോർത്ത് ഇന്ത്യൻസൊക്കെ അങ്ങനെയാണ്, ഗോതമ്പ് വരെ കഴിക്കുക. അപ്പോൾ അവർക്കൊക്കെ പറ്റിയൊരു മെയിൻ ഡിഷാണത് വ്രതത്തിന്. ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ എന്താ ഉള്ളി, അതൊന്നും ചേർക്കാതെ ഉള്ളൊരു ഭക്ഷണമാണ്. എന്നാൽ വിശപ്പ് മാറും ചെയ്യണ്ടേ അങ്ങനത്തെ. അപ്പോൾ അതിൻ്റെ ഒരു മെത്തേഡാണ് ഞാൻ ഇവിടെ കാണിക്കണത് കേട്ടോ. കുറച്ച് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, എന്നാൽ ടേസ്റ്റ് ഉണ്ടാവും ചെയ്യും. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ടുണ്ട്. നമുക്ക് കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് തിരുമ്പാൻ പറ്റിയ ഒരു പാകത്തിനായി അതൊന്നും ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ഉണ്ടോ. ഇതിൻ്റെ തോല് പോരുന്ന കണ്ടില്ലേ, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ടൊന്ന് ഊതിയാലും മതി. പുറത്ത് കൊണ്ടുപോയിട്ട് ഇപ്പോഴും തോല് ഫുള്ളായിട്ട് പോന്നോളും. അവിടെ അവിടെ ഓരോന്നും ഇരുന്നാലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഒറ്റങ്ങട് വൃത്തിയാക്കി ഇതായിട്ട് പോയില്ലെങ്കിലും എന്നാലും ഏകദേശമൊക്കെ ഒന്ന് കളയണം. കയ്യിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ അതല്ല, എല്ലാം അങ്ങനെ ഇതായിട്ട് വരും. അതത് മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒന്ന് വൃത്തിയാക്കിയിട്ട് ഇതൊന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചിട്ട് വരാം. അതാ ഇത് പൊടിച്ചു കിടന്നിട്ടുണ്ട്. ഞാൻ പാത്രത്തിലേക്ക് ഇട്ടു. ഇനി ഇത് നമ്മുടെ ചൊവ്വരി ഉണ്ടല്ലോ, ചൊവ്വരി ഒരു 10-20 മിനിറ്റോളം വെള്ളത്തിൽ കുതിർത്തി വെച്ചതിന് ശേഷം ഊറ്റി വയ്ക്കുക. ഊറ്റി വെച്ചതിന് ശേഷം അത് ഒരു സോഫ്റ്റാവും, അതാണിത്. കൈ കൊണ്ടൊന്ന് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ ഒന്നും കൂടി ശരിയായി വരും. പിന്നെ അതിനൊരു ബൈൻഡിങ് ഏജൻറ്റിന് വേണ്ടിയിട്ട് ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചതും കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ചതാണ്. ഇത് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ ഉടച്ചു കഴിഞ്ഞാൽ ഉടഞ്ഞു കിട്ടും. ഇത് ഇടുന്നുണ്ട്. ഇതാദ്യം ഒന്ന് നമുക്ക് കൈ കൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവർക്കും പീനട്സിൻ്റെ പൗഡറും എല്ലാം ആവണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കുഴക്കുന്നുണ്ട്. നമുക്ക് കൈ കൊണ്ട് ഇങ്ങോട്ട് ഉടച്ചു കഴിഞ്ഞാൽ ഉടയണം, അങ്ങനത്തെ ഒരു പരിവമായി വരാനേ പാടുള്ളൂ. പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ജീരകപ്പൊടി ഇട്ടിട്ടുണ്ട്, ഒരര ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ പച്ചമുളക് കൊത്തിയരിഞ്ഞത് 2 എണ്ണം ഇടുന്നുണ്ട്. കുരുമുളക് പൊടി ഒന്ന് ക്രഷ് ചെയ്തതാണ്.
പൊടിച്ചത്. അതും ഒരു അര ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് മല്ലിയില, മല്ലിയിലി ചോപ്പ് ചെയ്തത് അതും ഇടുന്നുണ്ട്. വ്രതത്തിന് കൂടി യൂസ് ചെയ്യണ രീതിയിലാവുകൊണ്ട് ഞാനിതിൽ വേറെ ഒന്നും ഇടുന്നില്ല. ഉള്ളിയോ അല്ലെങ്കിൽ ഇഞ്ചിയോ വെളുത്തുള്ളിയോ, ഇനി അങ്ങനെയുള്ള സന്ദർഭങ്ങളിലല്ല ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതിൽ ഉള്ളിയൊക്കെ ചേർക്കും ചെയ്യാം കേട്ടോ. ഇത് ഞാൻ നവരാത്രി സ്പെഷ്യൽ പോലെയാണ് കാണിക്കണം, അതാണ് ആ സാധനങ്ങളൊന്നും ഇടാത്തത്. പിന്നെ അതിലേക്ക് ഉപ്പ് ഞാൻ അതിനനുസരിച്ചിട്ട് നമ്മുടെ സാധാ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന കറിവേപ്പല്ല ഇടണത് കേട്ടോ. ഇത് ഹിമാലയൻ പിങ്ക് സോൾട്ടാണ്, ഇതാണ് ഞാൻ ചേർക്കണത് കേട്ടോ. എന്നുവെച്ചാൽ വ്രതത്തിന് ഇതാവുന്ന സമയത്ത് അവരൊന്നും നമ്മളുടെ ഈ കറിവേപ്പൊന്നും ഇല്ലാതെ ചേർക്കില്ല. ഉപ്പ് നോക്കിയിടുക, അതെല്ലായിടത്തേക്കും കുഴച്ച് മിക്സാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ബൈൻഡിങ് ഏജൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉരുളക്കിഴങ്ങ് ഇതാക്കണം, അല്ലെങ്കിൽ ഇതിങ്ങനെ ഉരുളേ വരില്ല, പൊട്ടി പൊട്ടി പോവും. അപ്പം ഇത് നമുക്ക് ഓരോ ഉരുളയാക്കിയിട്ട് കയ്യിൽ ഇത്തിരി എണ്ണ തടവാം. എണ്ണയോ നെയ്യോ, ഞാൻ നെയ്യാണ് എടുക്കണത്. നെയ്യ് തടവിയിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട്, അല്ലാതെ വലുത് വേണ്ട. എന്നിട്ട് ഡീപ്പ് ഫ്രൈ അല്ല കേട്ടോ ചെയ്യണം, രണ്ട് പുറവും ഞാൻ ഷാലോ ഫ്രൈ പോലെ ആക്കിയിട്ട് എടുക്കണം, അധികം എണ്ണ ഇല്ലാതെയാണ് ചെയ്യണത്. അപ്പോൾ ആദ്യം നമുക്ക് ചെറിയൊരു ചെറിയ നമ്മുടെ വട, പരിപ്പ് വടരൊക്കെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, അങ്ങനെ ഒരു ഷേപ്പാക്കിയിട്ട് വെക്കാം. അങ്ങനെ ആക്കിയിട്ട് ആദ്യം ഒരു ഒരു പ്രാവശ്യത്തേക്കുള്ളത് വർക്കാളതായതിന് ശേഷം നമുക്ക് മാറ്റാം. നാല് നാലെണ്ണം ആക്കിയിട്ടെടുക്കാം. ഇപ്പത്തെ പാന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്, എനിക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട് കേട്ടോ. റിഫൈൻഡ് ഓയിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. പുറം ഷാലോ ഫ്രൈ ചെയ്യാനുള്ള എണ്ണയാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ, വേണച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എണ്ണയൊക്കെ ഒഴിക്കാം കേട്ടോ. തീയ് ഞാൻ കമ്മിയാക്കി വെച്ചിട്ടുണ്ട്, അല്ലാതെ തീ കൂട്ടി വെക്കരുത്. അപ്പോൾ രണ്ട് പുറം മൊരിയും ചെയ്യും, ഉള്ളിലിട്ട് വെന്ത് കിട്ടൂല. ഇപ്പോൾ ഓരോന്ന് വെക്കാം കേട്ടോ. ഞാൻ വല്ലാതെ തിക്കി തിരക്കിയിരുന്നില്ല, മൂന്നെണ്ണം തന്നെ ഇടുന്നുള്ളൂ. ഒരു പുറം ആയി കിട്ടട്ടെ, ഒന്ന് മറച്ചിടാൻ മല്ലേ. ആവണേ ഉള്ളൂ, ഒന്നും കൂടി ആവട്ടെ, അല്ലെങ്കിൽ പൊട്ടിപ്പോവും. ഒന്ന് ചെറുതായിട്ടൊരു ബ്രൗൺ കളർ വരട്ടെ. ഇപ്പം അത് ആയിട്ടുണ്ട്, നമുക്കിത് എടുത്ത് മാറ്റാം കേട്ടോ. അപ്പം എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇനി ഒരു നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഒരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. ഓക്കെ, താങ്ക് യു.